പ്രളയാനന്തരം കേരളത്തിന്റെ ടൂറിസം രംഗത്ത് പുത്തൻ ഉണർവേകി. കേരള ട്രാവൽ മാർട്ടിന് കൊച്ചിയിൽ സമാപനം. മേളയിലെത്തിയത് 70 വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളാണ്. പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനൊപ്പം പുത്തൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനസൗഹൃദമാക്കാൻ ഒരുങ്ങി കേരള ടൂറിസം മേഖല. പ്രളയത്തിനു ശേഷമുള്ള ആദ്യ ട്രാവൽ മാർട്ടിനാണ് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ സമാപനമാകുന്നത്. വിദേശികൾക്ക് മുന്നിൽ കേരളീയ സാംസ്കാരിക പൈതൃകത്തിന്റെ നേരിട്ടുള്ള അനുഭവമായിരുന്നു ട്രാവൽ മാർട്ടിലൂടെ ഒരുക്കിയത്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ശ്രദ്ധേയമായ ഇടുക്കി, വയനാട്, മൂന്നാർ മേഖലകൾക്ക് പ്രളയം നൽകിയ തിരിച്ചടി മറികടന്ന് ടൂറിസം സീസണിന് മുമ്പ് കേരളത്തെ ഒരുക്കിയെടുക്കാൻ ട്രാവൽ മാർട്ടിലൂടെ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയമായ പങ്കാളിത്തം ഇതിന് ഉദാഹരണമാണെന്നും കേരള ട്രാവൽ മാർട്ട് പ്രതിനിധികൾ വ്യക്തമാക്കി. Tourists and international tourists already started coming. We are expecting by December the tourism will come back to Kerala as before. ജഡായുപ്പാറ ടൂറിസം പദ്ധതി, ഉൾനാടൻ ജലഗതാഗത യാത്ര, ഹോം സ്റ്റേ എന്നിവ കൂടുതൽ ആകർഷകമാക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസത്തെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും കേരള ട്രാവൽ മാർട്ടിൽ വിലയിരുത്തലുണ്ടായി. 70 വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും 393 വിദേശ ബയർമാരും 1095 ആഭ്യന്തര ബയർമാരുമാണ് ട്രാവൽ മാർട്ടിൽ എത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.